ഓണത്തിന് സദ്യയും പലഹാരങ്ങളും പുത്തനുടുപ്പും ഒക്കെ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഈ ഓണത്തിന് നമ്മൾ മറക്കാനാകാത്ത, നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതെ, ഓണത്തിന് നമുക്കൊരിക്കലും മാറ്റി നിർത്താനാകാത്ത വാഴയില. ഓണാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനം വാഴയില തന്നെയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഈ സാഹചര്യത്തിലാണ് വാഴയിലയ്ക്ക് വൻ ഡിമാൻഡ് ആണെന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നത്. വിദേശത്ത് അയക്കുന്ന ഒരു ഇലയ്ക്ക് നിലവിൽ 8 രൂപ വരെയാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് വാഴയില കൃഷി വ്യാപാരിയും കർഷകനുമായ കായലം സ്വദേശിയും വാഴയില കർഷകനുമായ റസാഖ് പുതുക്കുടി പറയുന്നു. ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്ന് വെച്ചാൽ ഇതൊരു പിന്നെ ഇലവെട്ട് എന്ന് പറഞ്ഞാൽ ജീവിതം നല്ല വളരെ ഉഷാറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു ഇത് മേഖലയാണ് ഇത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് ഒഴിവാക്കി, പക്ഷെ ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരാണ് ഈ ഫീൽഡിലേക്കുള്ളു. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ മേഖല കണ്ടെത്തിയാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഏതായാലും വളരെ റാത്താണ് ഈ ഒരു പരിപാടി. നമ്മൾ എല്ലാം കൊണ്ടും എന്ന് വെച്ചാൽ ഞങ്ങൾ വീട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരൊറ്റ ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. മലപ്പുറം ജില്ലയിലെ വാഴക്കാട്, എളമരം, കോഴിക്കോട് ജില്ലയിലെ ചെട്ടിക്കടവ്, വെള്ളന്നൂർ, മാവൂർ, മുക്കം തുടങ്ങിയ സ്ഥലങ്ങളിലും തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലുമാണ് നിലവിൽ റസാഖിന്റെ വാഴകൃഷി ഉള്ളത്. തമിഴ്നാട്ടിൽ 15 ഏക്കറോളം സ്ഥലത്തും നാട്ടിൽ 10 ഏക്കറോളം സ്ഥലത്തുമാണ് റസാഖിന് വാഴകൃഷി ഉള്ളത്. കൃഷി വാഴയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിലവിൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ്സാണ് വാഴയില കൃഷി എന്നും, എന്നാൽ നിലവിൽ ഇടനിലക്കാരും വിദേശത്ത് കയറ്റി അയക്കുന്ന സ്ഥലങ്ങളുമാണ് വലിയ ലാഭം കൊയ്യുന്നതെന്നും റസാഖ് പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് റസാഖ് വലിയ രീതിയിൽ ഇല കയറ്റുമതി ചെയ്യുന്നത്. ഓണ സീസൺ കഴിയുന്നതോടെ ഇലയുടെ വില കുറയുമെന്നും അത് 2 രൂപ വരെ ആകാമെന്നും റസാഖ് പറയുന്നു. തന്റെ 3 പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ചതും സ്വന്തമായി വീട് പണിതതും ഈ ബിസിനസ് കൊണ്ടാണെന്നും റസാഖ് പറയുന്നുണ്ട്. റസാഖിന്റെ മൂത്ത സഹോദരനായ പുതുക്കുടി മൊയ്തീനാണ് മേഖലയിൽ ആദ്യമായി വാഴകൃഷി ആരംഭിച്ചത്. എന്റെ പേര് മൊയ്തീൻ എന്നാണ്, വീട്ടുപേര് പുതുക്കുടി. ഞാൻ ഈ കൃഷിയിൽ ഇറങ്ങി, എൻ്റെ വാപ്പൊക്കെ വാഴകൃഷിക്കാരനായി, ഇനി കൃഷി പണിയൊക്കെ നടക്കുന്ന ആളാണ്. അപ്പം വാപ്പൻ്റെ കൂടുതൽ വാപ്പ വലിയ വാഴകൃഷി നടത്തുമ്പോൾ ഒരു അരിക്കള്ളിയൊക്കെ ഒരു 10-15 വാഴ ഇഞ്ചി തരും, അതിന് ഈ പണിയെടുക്കുമെന്ന് പറയും. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ടാണ് ഈ കൃഷിയിലേക്ക് വന്നത്. ആദ്യകാലത്ത് വലിയ ലാഭമില്ലാതിരുന്ന ബിസിനസ്സിന് ഇപ്പോൾ ഡിമാൻഡ് കൂടിയതായും മൊയ്തീൻ പറയുന്നുണ്ട്. ഇലകൾ 2 തരത്തിലാണ് വിൽപ്പന നടത്താറുള്ളത്. സാധാരണ നാട്ടിൻപുറങ്ങളിലെ ഹോട്ടലുകളിലും മറ്റും വിൽക്കുന്നത് ചീന്തില എന്ന ചെറിയ കഷ്ണത്തിനും 2 രൂപ വരെയും, നാക്കല എന്ന പേരിൽ നൽകുന്ന ഒരു ഇലയുടെ 18 ഇഞ്ചോളം വലിപ്പമുള്ള ഇലയ്ക്കാണ് 8 രൂപ വരെ വിൽപ്പന നടക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. ഹോട്ടലുകളിലേക്കും സദ്യക്കുമുള്ള ഇലകൾ വ്യത്യസ്തമായാണ് കർഷകർ മുറിച്ചു നൽകുന്നത്. 1 മണിക്കൂറിൽ 2500 ഇലകൾ വരെ മുറിച്ചാണ് തങ്ങൾ വിൽപ്പന നടത്തുന്നതെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.